നമസ്കാരം, ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഇസ്രായേൽ സൈന്യത്തെ തങ്ങൾ ഇല്ലാതാക്കുക എന്നത് വ്യക്തമാക്കി പരസ്യമായി പ്രഖ്യാപിച്ചതാ ഹമാസ് രംഗത്ത്. നവമാധ്യമങ്ങളിൽ അച്ചടിച്ച ഒരു പോസ്റ്ററിലൂടെയാണ് ഹമാസ് ഇസ്രായേലിന് താക്കീത് നൽകിയത്. നിങ്ങളുടെ ടാങ്കറുകളാണ് നിങ്ങളുടെ ശവപ്പെട്ടി എന്നാണ് ഹമാസ് പറയുന്നത്. ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടത് ടാങ്കറുകൾക്ക് നേർക്ക് നടന്ന ആക്രമണങ്ങളിലായിരുന്നു. നൂറുകണക്കിന് ഇസ്രായേലി ടാങ്കറുകളാണ് ഹമാസ് ചുട്ടിരിച്ചത്. നിരവധി ടാങ്കറുകൾക്കുള്ളിൽ ഉണ്ടായിരുന്ന ഇസ്രായേൽ സൈനികരും ദാരുണമായി കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേൽ ടാങ്കർ വ്യൂഹം ഗാസയിലേക്ക് കടന്നു പോകുമ്പോൾ ഗറില്ല യുദ്ധതന്ത്രത്തിലുള്ള ആക്രമണമാണ് ഹമാസ് നടത്തിപ്പോകുന്നത്. ഇതാണ് ഇസ്രായേലിന് എട്ടിന്റെ പണി കൊടുത്തതും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ടാങ്കറുകളാണ് നിങ്ങളുടെ ശവപ്പെട്ടി എന്ന് ഹമാസ് പരസ്യമായി പറഞ്ഞതും. ഇനിയും ഇസ്രായേൽ സൈനിക വ്യൂഹം ഗാസയിലേക്ക് കടന്നാൽ ഇത്തരത്തിൽ ടാങ്കറുകൾക്കുള്ളിലിട്ട് തങ്ങൾ നിങ്ങളെ ഇല്ലായ്മ ചെയ്യും എന്നത് തന്നെയാണ് ഹമാസ് ഇതിലൂടെ നൽകുന്ന മുന്നറിയിപ്പ്. അതിനിടെ ഇസ്രായേലിന് വീണ്ടും ആയുധം നൽകാൻ അമേരിക്ക തീരുമാനമെടുത്തിരുന്നു. ഇതും തങ്ങളെ ബാധിക്കില്ല എന്നാണ് ഹമാസ് പറയുന്നത്. ഇസ്രായേലിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുകയും അവരെ കീഴ്പ്പെടുത്തുകയും ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഹമാസ് ഇപ്പോഴും. കരയുദ്ധത്തിൽ ഇസ്രായേലിനുമേൽ അവർ നേടിയ മേധാവിത്വമാണ് അവരെ ഇത്തരത്തിൽ കനത്ത ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നതും. യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ മുതൽ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഹമാസ് മുൻപോട്ട് പോകുന്നത്. കൃത്യമായിരുന്നു അവരുടെ ഓരോ നീക്കങ്ങളും. അത് ഇസ്രായേലിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഇസ്രായേൽ ഓടിച്ചെന്ന് ഹമാസിന് തലവെച്ചു കൊടുക്കുകയായിരുന്നു. ഇത്ര ശക്തമായ സന്നാഹം ഹമാസ് കരുതി വെച്ചിട്ടുണ്ട് എന്നത് ചെന്ന് കയറി കൊടുത്ത് കഴിഞ്ഞാണ് ഇസ്രായേലും മനസ്സിലായത്. എന്താണ് നടക്കുന്നതെന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയപ്പോഴേക്കും അവർക്ക് കനത്ത നഷ്ടം വന്നിരുന്നു. കരാക്രമണത്തിന് ഗാസയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ തങ്ങൾ ഗാസയിലിട്ട് നിങ്ങളെ കുഴിച്ചുമൂടും, അല്ലെങ്കിൽ കറുത്ത പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി നിങ്ങളെ തിരിച്ചയക്കുമെന്നായിരുന്നു ഹമാസ് അന്ന് പറഞ്ഞത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. ഈ യുദ്ധം ഇസ്രായേലിന് ഇപ്പോഴും വല്ലാത്തൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. വലിയ ശക്തി എന്നൊക്കെ അഹങ്കരിക്കുന്ന ഇസ്രായേലിന് ഹമാസിനെ വിജയിക്കാൻ കഴിയാത്തത് കനത്ത നാണക്കേടാണ്. ഇസ്രായേൽ ഇത്രയുള്ളൂ എന്നത് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ സപ്പോർട്ട് കൂടി ഇല്ലായിരുന്നുവെങ്കിൽ എപ്പോഴും ഇവർ തോറ്റു തുന്നം പാടുമായിരുന്നു എന്നതാണ് സത്യം.